കൈൽപോത് ആശംസകൾ അറിയിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട കർണാടകയിലെ കാശ്മീരം എന്ന് അറിയപ്പെടുന്ന കൊടകിലെ വിശേഷ ആഘോഷ ദിവസമാണ് ഇന്ന് കൈൽപോത് അല്ലെങ്കിൽ കൈൽ മുഹൂർത്തം. കൈൽ എന്നാൽ ആയുധം, പോത് എന്ന് പറഞ്ഞ പൂജ, ആയുധങ്ങളുടെ പൂജയാണ് കൈൽപോത്. ഭക്ഷണ വിഭവം ഉണ്ടാക്കിയതിനു ശേഷമാണ് പൂജ ചെയ്യുന്നത്. ഞാനും ആ വീഡിയോസ് പിന്നീട് കാണിക്കാം. പന്നിയിറച്ചിയും കടുമ്പുട്ടാണ് ഇന്നത്തെ താരം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം കടുമ്പുട്ടിന്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നോൺ വെജ് വീട്ടിലുണ്ടാക്കാത്തത് കൊണ്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ശവന ചേച്ചിൻ്റെ അടുത്താണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ആദ്യമായിട്ട് 2 കിലോ പന്നിയിറച്ചിക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഗ്രാമ്പു, കറുവപ്പട്ട ചെറിയ 2 കഷ്ണം, ഉലുവ 1 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്നാൽ 3 ടീസ്പൂൺ ആണ് മാറിപ്പോകരുത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളർ ആകുന്നവരെ വറുത്തെടുക്കണം. അതിനു മുമ്പ് ആ പോർക്ക് നമുക്ക് നന്നായി കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് നന്നായി ഇത് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പാത്രം ചൂടായതിനു ശേഷം മീഡിയമിനും സിമിലും ആയിട്ട് തന്നെ നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കറുപ്പ് കളർ വരാ, പക്ഷേ കരിഞ്ഞു പോകരുത്. വറുത്തെടുക്കാൻ നമുക്ക് ആദ്യം ഉലുവയിട്ട് കുറച്ചൊന്ന് കളറ് മാറിയതിനു ശേഷം ബാക്കിയെല്ലാം ഓരോന്നായി ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന ഒച്ചക്കേട്ടതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പെരിഞ്ജീരകം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി വറുത്തെടുക്കണം. നമ്മുടെ കാപ്പിപ്പൊടിയുടെ കളറാണ് നമ്മുടെ കറിക്ക്. കൂർഗ് പോർക്ക് കറിക്ക് ഒരു ബ്ലാക്ക് മസാലയാണ്. ഇതിപ്പോൾ പാകത്തിനുള്ള കളറായിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം. വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ശബന ചേച്ചി ഈ കല്ലിൽ പൊടിച്ചെടുക്കുകയാണ്. മിക്സിയിലും പൊടിച്ചെടുക്കാവുന്നതാണ്. നമുക്കിനി ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഒരു 10-35 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചെറിയുള്ളി വളരെ ചെറുതാണ്. 2 കഷ്ണം ഇഞ്ചി, 1/6 പച്ചമുളക്, 2 മീഡിയം സൈസ് വെളുത്തുള്ളിയുടെ മുഴുവനും അല്ലികൾ ഞാൻ എടുത്തിട്ടുണ്ട്, 1 പിടി മല്ലിച്ചപ്പ്, താല്പര്യമുള്ള ഒരു പുതിനയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി നമ്മൾ ചതച്ചിട്ട് അതേ കല്ലിൽ പേസ്റ്റാക്കി എടുക്കുകയാണ്. ഇതേപോലെ കല്ലിൽ പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പേസ്റ്റാക്കാൻ പച്ചമുളകിന് പകരം കാന്താരി മുളകും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേപോലെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇത് നമ്മൾ കഴുകി വാരി ഉപ്പും മഞ്ഞളും തിരുമി വെച്ച ഇറച്ചിയാണ്. ഇത് കണ്ടോ, ഇതിലൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കാണും. ഇതിലിനി ഒട്ടും വെള്ളം ചേർക്കാതെ ഉരുളിയിലിട്ട് വേവിക്കുകയാണ്. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-25 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ചേച്ചി, ഇനി ഈ നെയ്യ് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം തുറന്നു നോക്കിയാൽ നെയ്യ് തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് തെളിഞ്ഞു വന്നിരിക്കുന്ന ഈ നെയ്യ് ഇതേപോലെ കോരിയെടുത്ത് മാറ്റിവെക്കാം. കാലിന്റെ ഉപ്പൂറ്റി പൊട്ടുന്നതിന് നല്ലൊരു മരുന്നാണ് ഈ പന്നി നെയ്യ്. ഇത് തൊലിക്കഷ്ണമാണ്, ഇതിന് ചുട്ടി എന്നാണ് പറയുന്നത്. ഈ നെയ്യ് കഷ്ണം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നെയ്യ് ഉരുക്കിയെടുത്താൽ നെയ്യ് കിട്ടുകയുള്ളൂ. തൊലിക്കഷ്ണം അധികം ഇല്ലെങ്കിൽ നെയ്യ് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് കറയ്ക്ക് അത്യാവശ്യമുള്ള നെയ്യൊക്കെ കാണുകയുള്ളൂ. നെയ്യ് എടുത്തതിന് ശേഷം 1.5 ലിറ്റർ തിളപ്പിച്ച വെള്ളമാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. കുക്കറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് 3-4 വിസിൽ വേണ്ടിവരും. ഉരുളിയിൽ വേകാൻ ഇത് കുറച്ച് സമയമെടുക്കും. ഏകദേശം 1-25 മിനിറ്റെങ്കിലും വേണ്ടിവരും. വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ 3/4 ഭാഗം ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 10-25 മിനിറ്റിന് ശേഷം വെന്തോ എന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ കുറച്ചുകൂടി വെക്കേണ്ടി വരും. നേരത്തെ ഉരുക്കിയെടുത്ത 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ട് 8 ടേബിൾ സ്പൂണും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇറച്ചി വേഗം വെക്കുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതാണ്. ഇങ്ങനെ നമ്മൾ നെയ്യിലിട്ട് ഈ പൊടി ചൂടാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായി കളറും കിട്ടും, ടേസ്റ്റും കിട്ടും.
നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഗ്രീൻ പേസ്റ്റ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കറിയുടെ അവസാനം ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഊറിയിട്ടുണ്ട്. ആദ്യം ഒരു 25, ഇപ്പോഴൊരു 30 മിനിറ്റ്, ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഇത് വേവിച്ചതാണ്. വേവി വേണ്ടവർക്ക് ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലോട്ട് നെയ്യിൽ ചൂടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ കൂർഗ് സ്പെഷ്യൽ പോർക്ക് കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. കൊടമ്പുളിയുടെ നീര്, 4 teaspoon കൊടമ്പുളിയുടെ നീരാണ് ചേർത്ത് കൊടുത്തത്. പുളി നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഈ കളറാണ് കൂർഗ് സ്പെഷ്യൽ പന്നിക്കറിയുടെ കളർ. കൈൽപോതിന് സാധാരണയായി കടുമുട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. റൊട്ടിയും നീർദോശയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. കൂർഗ് സ്പെഷ്യൽ റൊട്ടി ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി ലാൽസ് ഫുഡ് വേൾഡ് കൂർഗ് സ്പെഷ്യൽ റൊട്ടി എന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ സമയത്ത് ഒരു 1/2 teaspoon കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താലും ഒരു ടേസ്റ്റാണ്. നമ്മുടെ പോർക്ക് കറി റെഡിയായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആഘോഷം. ഇങ്ങനെയുള്ള ഈ ആഘോഷവേളകളിലൊക്കെ ഈ ട്രഡീഷണൽ ഉടുപ്പാണ് സാധാരണയായി ധരിക്കുന്നത്. തോക്കും പീച്ചക്കത്തി ഒടിക്കത്തി ഇങ്ങനെ പറയുന്ന പല ആയുധങ്ങളും വെച്ച് പൂജ ചെയ്യുന്ന ഒരു ആഘോഷമാണ്. പൂജ ചെയ്യുന്ന പ്രത്യേക പൂവാണ് ഇത്. നെൽകൃഷിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണം മാറ്റാനാണ് ഈ ആഘോഷമെന്നും പറയാറുണ്ട്. ഭക്ഷണ വിഭവങ്ങൾ മാത്രമല്ലാതെ മദ്യവും ദൈവത്തിന് സമർപ്പിച്ച് കുടിക്കാറുണ്ട്. കുടുംബ തറവാട്ടിലെ ഏറ്റവും കാരണവരാണ് ഈ പൂജകളൊക്കെ നടത്തുന്നത്. പൂജ കഴിഞ്ഞ് അദ്ദേഹം തേങ്ങയ്ക്ക് വെടിവെച്ച ശേഷം കുടുംബാംഗങ്ങൾക്ക് തോക്കെടുത്ത് നീട്ടുന്നതായിരിക്കും. ചെറുപ്പക്കാരും സ്ത്രീകളും അനുഗ്രഹം വാങ്ങി തോക്ക് മേടിച്ച് തേങ്ങയ്ക്ക് വെടിവെക്കുന്നതായിരിക്കും. കൊടകിലെ ഈ വൈവിധ്യമാർന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ആഘോഷത്തിൻ്റെ ഡീറ്റെയിൽസ് നൽകിയ എൻ്റെ കൂട്ടുകാരൻ കരൺ കാളയനും ഭക്ഷണ വിഭവത്തെക്കുറിച്ച് അറിവ് നൽകിയ നീലൻ തങ്കമ്പയ്ക്കും പ്രത്യേകം നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.